गाइस वेलकम बैक टू जियास वर्ल्ड इन नम्म गंडर विल्हम ग्रासिन्टे नोवल आय द टिन ड्रम नोवलिने कुछ डिस्कस गंडर विल्हम ग्रास अद जन ऑक्टोबर पदा आर तरह अद जर्मन कशूबियन नोवलिस्ट पोइट प्लेयर इलस्ट्रेटर ग्राफिक आर्टिस्ट स्कल्पचर അദ്ദേഹത്തിന് 1999 ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിരുന്നത് ജർമ്മൻ ലാംഗ്വേജിലായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ് ആണ് ദ ടിൻ ഡ്രം, അത് പബ്ലിഷ് ചെയ്ത 1959, പിന്നെ കാറ്റ് ആൻഡ് മൗസ്, ഡോഗ് ഇയേഴ്സ്, ക്രാബ് വാക്ക്, വാട്ട് മസ്റ്റ് ബി സെഡ്. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. ജോർജ് ബെഷ്നർ അവാർഡ്, ഹോണററി ഫെല്ലോ ദ റോയൽ സൊസൈറ്റി ഓഫ് ലിറ്ററേച്ചർ, നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ, പ്രിൻസ് ഓഫ് അസ്റ്റൂറിയസ് അവാർഡ്, ഇതൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വീഡിഷ് അക്കാഡമിയാണ് നോബൽ പ്രൈസ് ലിറ്ററേച്ചറിൽ അവാർഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹത്തെ പ്രൈസ് ചെയ്തിട്ടുണ്ട് ആസ് എ റൈറ്റർ ഹൂസ് ഫ്രോളിക് സം Black Fables portray the forgotten face of history. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടിൻഡ്രമിന്റെ സമ്മറിയാണ്. ദ ടിൻഡ്രം അതാണ് നമ്മുടെ നോവലിന്റെ പേര്. ഈ ഒരു നോവലിലെ കഥ നടക്കുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. ഡാൻസിഗ് എന്ന സ്ഥലത്താണ് നടക്കുന്നത്. ഓസ്കാർ മാഗ്സറാത്ത് എന്ന ആളാണ് ഈ ഒരു സ്റ്റോറിയുടെ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ ഒരു മെന്റൽ അസൈലത്തിൽ ഒരു പേഷ്യന്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താന്ന് വെച്ചാൽ 3-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ വളർച്ച മുരടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടിൻഡ്രമിൽ നിന്നും ഒരിക്കലും വേർപെട്ട് നിന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. എല്ലാം ഒരു സീക്രട്ടായിട്ട്, എല്ലാം ഒരു രഹസ്യം, ഒരു നിഗൂഢത നിറഞ്ഞിട്ടുള്ള ഒരു കഥയായിട്ട്, ഒരു മാജിക്കൽ സ്റ്റോറി ആയിട്ടാണ് ഇതിനെ നമ്മുടെ ഗ്രണ്ടർ ഗ്രാസ് പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിന്റെ, അതായത് ഓസ്കാർ മാഗ്സറാത്ത് എന്ന ഈ ഒരു പേഷ്യന്റ് ഉണ്ടല്ലോ, മെന്റൽ അസൈലത്തിലുള്ള നമ്മുടെ ഡോർഫ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. ഇയാളുടെ ചുറ്റിലും നടക്കുന്ന ഒരു കഥയാണ് ഇതിലൂടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ബ്രൂണോ മൺസ്റ്റർബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് കുറച്ച് ബ്ലാങ്ക് പേപ്പേഴ്സ് അദ്ദേഹത്തിന് മെന്റൽ അസൈലത്തിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊണ്ടുകൊടുക്കാണ്. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഫാമിലിയുടെയും ഒക്കെ ഹിസ്റ്ററി അടങ്ങുന്ന ഒരു ബയോഗ്രഫി അദ്ദേഹം ആ പേപ്പറിലൂടെ എഴുതി തയ്യാറാക്കുകയാണ്. ആദ്യം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, അദ്ദേഹത്തിന്റെ മുത്തശ്ശി, അമ്മയുടെ അമ്മയുടെ കഥയാണ് പറയുന്നത്. അമ്മയുടെ അമ്മയുടെ പേര്, ഗ്രാൻഡ് മദറിന്റെ പേരാണ് അന്ന ബ്രോൺസ്കി. അവരൊരു കൃഷിക്കാരിയായിരുന്നു. ഒരു ഒക്ടോബർ 1899 നമ്മുടെ മിലിറ്ററിയിലൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവര് ഗെൻഡാർമസ് എന്നാ പറയുന്നത്, അതായത് മിലിറ്ററിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അതായത് പെട്ടെന്നുള്ള ഒരു ഇതില് പോയി എന്താ പറയാ, പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഇവരുടെ ഗ്രാൻഡ് ഫാദർ. അപ്പോ അദ്ദേഹത്തിന്റെ പേരായിരുന്നു ജോസഫ് കോൾജെയ്സക്. അപ്പോ അദ്ദേഹം എന്താണ്, ഒരുപാട് ആൾക്കാര് അദ്ദേഹത്തിന്റെ പിന്നാലെ ഉള്ളത് കാരണം അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് ഒളിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒളിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നത്തെ കാലം എന്ന് പറഞ്ഞാല് നമ്മുടെ നാസിസ്റ്റ് ജർമ്മനിയുടെ ആ ഒരു കാലഘട്ടമാണ്. അപ്പോ എന്തെങ്കിലും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തെങ്കിലും പോയിട്ട് ചെയ്തു കഴിഞ്ഞിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ശിക്ഷ ഉണ്ടാവും. അപ്പൊ അത് ഒന്ന് ഒഴിവാവാൻ വേണ്ടിയിട്ട് ഈ ഇവരുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ജോസഫ് കോൾജെയ്സക് എന്ന ആള് നമ്മുടെ ഈ ഗ്രാൻഡ് മദർ അതായത് അന്ന ബ്രോൺസ്കിയുടെ ഒരുപാട് വൈഡായിട്ടുള്ള സ്കേർട്ടിന്റെ അടിയിൽ ഒളിക്കുകയാണെന്ന് പറയുന്നുണ്ട്.
അന്നത്തെ ദിവസം മുതലാണ് ഇവർ തമ്മിൽ സ്നേഹത്തിലാവുന്നത്. അതായത് അദ്ദേഹം അന്ന ബ്രോൺസ്കിയും അതേപോലെ തന്നെ അവരുടെ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദറായ ജോസഫ് കൊൽജൈസെക്കും അവർ സ്നേഹത്തിലാവാണ്. അങ്ങനെ അന്നത്തെ ദിവസത്തിലാണ് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി അതായത് ഓസ്കാർ മാക്സറാൾഡിന്റെ അമ്മ ആഗ്നസ് കൺസീവ് ആവുന്നതെന്ന് പറയുന്നുണ്ട്. അന്നത്തെ നൈറ്റിൽ തന്നെ അവരെന്ത് ചെയ്യാണ്, അന്നയും അതേപോലെ ജോസഫും കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ ഗ്രാൻഡ് മദറുടെ ഒരു ബ്രദർ ഉണ്ട് വിൻസെന്റ്, അദ്ദേഹമാണ് ഈ കൊൽജൈസെക്ക് അതായത് ഇവരുടെ ഗ്രാൻഡ് ഫാദറിനെ ഈ ഒരു എന്താ പറയാ തെരഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരിൽ നിന്നൊക്കെ ഹൈഡ് ചെയ്തിട്ട് ഒളിക്കാനുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ പുറത്തേക്ക് പറഞ്ഞേക്കാണ്. അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് പോവാണ്, ഈ ഒരു മിലിറ്ററി ഓഫീസേഴ്സിൽ നിന്നൊക്കെ ഒളിച്ച് താമസിക്കുകയാണ് അവിടെ. ആസ് എൻ അർസോണിസ്റ്റ് അതായത് ഒതോറിറ്റികളിൽ നിന്നൊക്കെ ഒളിച്ച് താമസിക്കുകയാണ് അദ്ദേഹം ഒരു ആർസോണിസ്റ്റ് ആയിട്ട്. അവിടെ അദ്ദേഹം ഒരു റാപ്സ്മാൻ ആയിട്ടാണ് സെറ്റിലാവുന്നത്. ആ ഒരു സ്ഥലത്ത് അദ്ദേഹം എവിടെയാണോ അഭയം പ്രാപിച്ചത് ആ ഒരു സ്ഥലത്ത് റാപ്സ്മാന്റെ രൂപത്തിലാണ് അദ്ദേഹം അവിടെ സെറ്റിലാവുന്നത്. അവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് മാറ്റി ജോസഫ് വ്രാങ്കൻ എന്ന പേര് വെച്ചു. കുറച്ചു കാലം മുൻപ് മുങ്ങി മരിച്ച ഒരാളുടെ പേരാണത്. അപ്പോ എന്നിട്ട് ആ ഒരു പേരിൽ അദ്ദേഹം 1913 വരെ അവിടെ ജീവിച്ചു. ഏതുവരെ? അദ്ദേഹത്തിന് പോലീസ് പിടിക്കുന്നത് വരെ. അങ്ങനെ ആ കൊല്ലത്തിലാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടത്, കീവിലേക്ക് ഒരു റാഫ്റ്റ് പിടിക്കേണ്ടി വന്നത്. അത് റാഡോണ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഷിപ്പ് എന്ന് പറഞ്ഞത്. ആ ഒരു ഷിപ്പില് അദ്ദേഹത്തിന്റെ ഫോർമർ മാസ്റ്റർ ആയിട്ടുള്ള ആ ഒരു സോമില്ലിലുള്ള ഫോർമർ മാസ്റ്റർ ആയിട്ടുള്ള ആളുടെ അടുത്ത് നമ്മുടെ ഈ കൊൽജൈസെക്ക് കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു ഷിപ്പിൽ വെച്ചിട്ട് അവരെ കാണാൻ ഇടയായി. അങ്ങനെ ഇയാൾ ഒറ്റ കൊടുത്തിട്ട് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പക്ഷെ കൊൽജൈസെക്ക് പോലീസിന്റെ അടുത്തേക്ക് പോകാനൊന്നും ആഗ്രഹിച്ചില്ല. ഏകദേശം എന്താണ് പോലീസിന്റെ അടുത്ത് എത്താനായ സമയത്ത് അതായത് ആ ഒരു ഹോമിലേക്ക് എത്താനായ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യാണ് വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയാണ്. എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹം എടുത്തു ചാടുന്നത് എന്ന് വെച്ചാല് എവിടെയെങ്കിലും ഒരു തുരുത്തം എന്തെങ്കിലും കിട്ടിയിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാം എന്ന ആ ഒരു രീതിയിലാണ് അദ്ദേഹം എടുത്ത് ചാടുന്നത്. ആ ഷിപ്പിനെ ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കൊളംബസ് എന്നുള്ള പേരില്. അങ്ങനെ കൊളംബസിലേക്ക് പോകുന്ന ആ ഒരു വഴിയില് അദ്ദേഹത്തിന് ആ റാഫ്റ്റിന്റെ അടിയിലായിട്ട് അണ്ടറിലായിട്ട് ഡൈവ് ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. അതായത് നീന്തി പിടിക്കേണ്ടി വരും. ഒരുപാട് നേരം അദ്ദേഹത്തിന് നീന്തേണ്ടി വന്നു. ലാസ്റ്റ് അദ്ദേഹം മരണമടഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബോഡി മരിച്ചെങ്കിലും ഒരിക്കലും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ റ്യൂമർ പരന്നു. എന്താന്ന് വെച്ചാൽ അദ്ദേഹം അന്നത്തെ ആ ചാട്ടത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്, അവിടെ അദ്ദേഹം ഒരു മില്യണറായിട്ട് മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെ റ്യൂമർ പരന്നു. ഒരു വർഷത്തിന് ശേഷം ഗ്രാൻഡ് മദർ രണ്ടാമത് വിവാഹം കഴിച്ചു. ആരെന്ന് വെച്ചാല് ഈ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ കൊൽജൈസെക്കിന്റെ മൂത്ത ജ്യേഷ്ഠ അതായത് ഏട്ടനെ, ഇയാളുടെ ഏട്ടനെ പിന്നെ ആര് കല്യാണം കഴിച്ചു, നമ്മുടെ ഓസ്കാറിന്റെ മുത്തശ്ശി അതായത് ഗ്രാൻഡ് മദർ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന്റെ എൽഡർ ബ്രദറിന്റെ അതായത് അവരുടെ ഈ നമ്മുടെ ജോസഫ് കൊൽജൈസെക്കിന്റെ എൽഡർ ബ്രദറിന്റെ പേരെന്താന്ന് വെച്ചാല് ഗ്രിഗർ കൊൽജൈസെക്ക് എന്നാണ്. അദ്ദേഹം പൗഡർ മിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് ഗൺ പൗഡർ, അതായത് നമ്മൾ പറഞ്ഞു നാസിസ്റ്റ് ജർമ്മനിയുടെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു എന്നാണ് ഈ ഒരു കഥ അരങ്ങേറിക്കൊണ്ടിരുന്നത്. അപ്പൊ ഗൺ പൗഡർ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മില്ലുണ്ടായിരുന്നു. അവിടുന്ന് സമ്പാദിച്ചു വെച്ച എല്ലാ ക്യാഷും എടുത്തിട്ട് ഇയാള് കുടിച്ച് നശിപ്പിച്ചു എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഓസ്കാറിന്റെ മുത്തശ്ശിക്ക് ഒരു ഗ്രോസറി സ്റ്റോർ തുറക്കേണ്ടി വന്നു എന്നാ പറയുന്നത്. 1917 ഈ രണ്ടാമത്തെ ഭർത്താവായിട്ടുള്ള ഗ്രിഗർ കൊൽജൈസെക്ക് മരിക്കുകയാണ് ഫ്ലൂ വന്നിട്ട്.
അങ്ങനെ അതിനുശേഷം ഗ്രാൻഡ് മദറുടെ ബ്രദറിൻ്റെ മകന് ഈ ഒരു വീട്ടിൽ വന്ന് സെറ്റിലാവാണ്. അദ്ദേഹത്തിൻ്റെ റൂമിൽ ജാൻ ബ്രോൺസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രദറിൻ്റെ മകന് അവിടെ വന്ന് സെറ്റിലാവാണ്. അവന് ഡാൻസിഗിലുള്ള ഒരു മെയിൻ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അവനും അവൻ്റെ ഒരു കസിനായിട്ടുള്ള ആഗ്നസും അവർ രണ്ടുപേരും വളരെയധികം സ്നേഹിച്ചിരുന്നു. ആഗ്നസ് എന്ന് പറഞ്ഞാല് നമ്മുടെ അതായത് ഈ ഓസ്കാറിന്റെ ഗ്രാൻഡ് മദറിന്റെയും ഗ്രാൻഡ് ഫാദറിന്റെയും അമ്മ, അതായത് മകൾ അതായത് ഓസ്കാറിന്റെ അമ്മ, ഓസ്കാറിന്റെ അമ്മയാണ് ആഗ്നസ്. അപ്പൊ ആഗ്നസും ഈ നമ്മുടെ ഗ്രാൻഡ് മദറിന്റെ അതായത് ഓസ്കാറിന്റെ അമ്മയുടെ അങ്കിളുടെ മകനാണ്, അമ്മയുടെ അങ്കിളുടെ മകനാണ് ആര്, നമ്മുടെ ജാൻ ബ്രോൺസ്കി. ഇവർ തമ്മിൽ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഒരിക്കലും അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റിയിരുന്നില്ല. 1923 ആഗ്നസിനെ ആൽഫ്രഡ് മെറ്റ്സെറാത്ത് വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോവാണ്. അവള് ഒരു നഴ്സായിരുന്നു ആഗ്നസ്. അവിടെ ഹോസ്പിറ്റലിൽ വെച്ചാണ് അവർ തമ്മിൽ കണ്ടത്, പിന്നെ അവർ കല്യാണം കഴിക്കാണ്. പക്ഷേ ജാൻ ബ്രോൺസ്കിയും അതേപോലെ ആഗ്നസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും എൻഡ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓസ്കാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, തൻ്റെ അച്ഛൻ ജാൻ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മെറ്റ്സെറാത്ത് ആണോ എന്ന് അദ്ദേഹത്തിന് പോലും സംശയമുണ്ട്. അപ്പോൾ ജാൻ ആയിരിക്കും തൻ്റെ ഫാദർ എന്നാണ് ഓസ്കാർ പോലും ചിന്തിക്കുന്നത്. അപ്പോൾ ജാൻ പിന്നീട് കശുബിയൻ ഗേളായിട്ടുള്ള ഹെഡ്വിഗിനെ കല്യാണം കഴിക്കുകയാണ്. അതിൽ അയാൾക്കൊരു മകനും ഒരു മകളും ഉണ്ട്. മകൻ്റെ പേര് സ്റ്റീഫാൻ എന്നും മകളുടെ പേര് മാർഗ എന്നുമാണ്. പിന്നെ അതിനുശേഷം ജാൻ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അവിടെ നിന്ന് അദ്ദേഹത്തിന് പോളിഷ് സിറ്റിസൺഷിപ്പ് കിട്ടുകയാണ്. അങ്ങനെ മെറ്റ്സെറാത്ത് അവരുടെ ട്രേഡിൽ എൻഗേജ്ഡുമാണ്. അതിനുശേഷം നമ്മുടെ ഓസ്കാർ ജനിക്കുകയാണ്. അങ്ങനെ ഓസ്കാർ ജനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വാക്കുകളാണ് അദ്ദേഹം ഓർക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഷോപ്പ് നമ്മുടെ ഓസ്കാർ ഏറ്റെടുക്കേണ്ടി വരും. അതേപോലെ അമ്മ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഓസ്കാറിന് 3-ാമത്തെ വയസ്സിൽ ഒരു ടിൻ ഡ്രം കിട്ടുമെന്നും പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഓസ്കാർ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം അമ്മയുടെ വൂമ്പിലായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം പുറത്തേക്ക് അതായത് പുറം ലോകത്തേക്ക് കാണാൻ വരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ, പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വൂമ്പിലുള്ള സമയത്ത് തന്നെ കേൾക്കാമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പുറത്തേക്ക് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ ഒരു ടിൻ ഡ്രം ഓഫർ ചെയ്തപ്പോഴാണ് അയാൾ പുറത്തേക്ക് വരാൻ തയ്യാറായിരുന്നത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത്, 3-ാമത്തെ വയസ്സിൽ ഒരു ടിൻ ഡ്രം എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് അമ്മ ഓഫർ ചെയ്തു. അതേപോലെ അച്ഛൻ പറഞ്ഞു, അവന് മെച്ചുവേർഡ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എൻ്റെ ഷോപ്പ് അവനെ ഏൽപ്പിക്കാം എന്ന് പറയുന്നതും കേട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈ ആയിരുന്നു. ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റ് ബൾബിന് ഒരു ബൾബിന്റെ മുകളിൽ ഒരു ബട്ടർഫ്ലൈ വന്നിരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ. പിന്നെ അദ്ദേഹം ഡ്രം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നരേറ്റർ അദ്ദേഹത്തെ ഓസ്കാർസ് മെൻഡർ എന്ന് വിളിക്കാൻ തുടങ്ങി. ദ ഐഡിയ ഓഫ് ഗെറ്റിംഗ് പിന്നെ എന്താന്ന് വെച്ചാല്, ഈ ഷോപ്പ് കിട്ടും എന്നുള്ള ആ ഒരു സംഭവം ഓസ്കാർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എല്ലാത്തിനോടും ഒരു എതിർപ്പ് ഫീൽ ചെയ്തു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല, അദ്ദേഹത്തിൻ്റെ അമ്മ തന്ന ആ ഓഫറിനെ അദ്ദേഹം ഒരിക്കലും പ്രൊട്ടസ്റ്റ് ചെയ്തില്ല. അങ്ങനെ അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, മെച്ചുവേർഡ് ആവില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയിട്ട് വന്നത് എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ആ ഒരു ഡ്രം കിട്ടും എന്നുള്ള ആ ഒരു ഇതിലാണ് അദ്ദേഹം ഭൂമിയിലേക്ക് തന്നെ പുറത്തേക്ക് വന്നത് എന്നാണ് ഇത് പറയുന്നത്. അദ്ദേഹത്തിന്റെ പാരൻസിന് തന്നെ അദ്ദേഹത്തിന്റെ മുകളിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് അതായത് ഓസ്കാർ മെറ്റ്സെറാത്തിന് ഒരിക്കലും വളരാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാല്,
അച്ഛൻ്റെ ആ ഒരു ബിസിനസ് ഇയാൾ ഇൻഹെറിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ അദ്ദേഹം മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ. അപ്പൊ മൂന്നാമത്തെ വയസ്സിൽ ആ ഒരു ടിൻഡ്രം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ വളരണ്ടെന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കുകയാണ്. പിന്നെന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട്, ഓസ്കാർ മെറ്റ്സെറാത്ത് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു കുത്തുന്ന തരത്തിലുള്ള സൗണ്ടാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ സൗണ്ട് കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വരെ പൊട്ടിക്കാൻ പറ്റും, അത്രയും ഷാർപ്പാണ് അദ്ദേഹത്തിന്റെ സൗണ്ട് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നാലാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൽ നിന്നും ആ ഒരു ഡ്രം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഷാൻലിയറിലുള്ള എല്ലാ ലൈറ്റ്സും പൊട്ടിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം കരഞ്ഞിട്ട് എല്ലാ ലൈറ്റ്സും പൊട്ടിച്ചു എന്നാണ് പറയുന്നത്. ആറാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ സ്കൂളിൽ കൊണ്ടു ചേർത്തു. ബെസ്റ്റലോജി എന്നുള്ള ആൾക്ക് ശേഷമുള്ള ഉണ്ടായിരുന്ന ആ സ്കൂള് അവിടെ കൊണ്ടു ചേർത്താണ്. അങ്ങനെ ചേർത്തിയ സമയത്ത് അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം അൺഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഫസ്റ്റ് ടീച്ചർ ഒരു മിസ് ഷ്വോളൻഹോർ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അവരെ ഈ ബോയ്ക്ക് നല്ല ഇഷ്ടമായി, അതായത് ഓസ്കാർ മെറ്റ്സെറാത്തിന് നല്ല ഇഷ്ടമായി. കാരണം എന്താണെന്ന് വെച്ചാൽ അവരാവശ്യപ്പെട്ടത് പ്രകാരം ഒരു സോങ്ങിന് ഡ്രമ്മ് ചെയ്യാൻ ഇയാൾക്ക് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മിസ്സിന് അയാൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. പക്ഷേ എപ്പോഴാണോ ഈ ഒരു ടിൻഡ്രം അദ്ദേഹത്തിൽ നിന്നും വേർപ്പെടുത്താൻ അവൾ ശ്രമിച്ചത്, അപ്പോൾ തൊട്ട് അയാൾക്ക് അവളോട് ദേഷ്യമായി. ആദ്യം അവൾ അറ്റംപ്റ്റ് നടത്തിയത് എന്താന്ന് വെച്ചാൽ ഓസ്കാറിൽ നിന്നും മെല്ലെ അത് പുറത്ത്, അതായത് അയാളുടെ കയ്യിൽ നിന്നും അത് വാങ്ങണം എന്ന് വിചാരിച്ചു. ക്ലാസ്സിന് അതൊരു ഡിസ്റ്റർബൻസ് ആവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങണം എന്ന് വിചാരിച്ചപ്പോൾ ആദ്യം അയാൾ അവളുടെ ഗ്ലാസ്സിനെ സ്ക്രാച്ച് ചെയ്തു എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ അറ്റംപ്റ്റിൽ അദ്ദേഹത്തിന്റെ സൗണ്ട് കൊണ്ട് അവളുടെ ഗ്ലാസ് പെയിൻസ് പൊട്ടിപ്പോയി എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം ത്തിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് എടുത്ത സമയത്ത് അദ്ദേഹം അവളുടെ ഫുള്ള് ഗ്ലാസ്സും അതേ കണ്ണടയും പൊട്ടിച്ചു. അതേപോലെ തന്നെ അവളുടെ മുഖത്തൊക്കെ സ്ക്രാച്ച് ചെയ്തു, മാന്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതോടുകൂടി തന്നെ ഓസ്കാറിന്റെ സ്കൂളിലുള്ള പഠിത്തം അങ്ങനെ അവസാനിച്ചു. പക്ഷേ എന്തായാലും അദ്ദേഹത്തിന് വായിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ആരും എന്ത് ചെയ്തില്ല, ഈ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. അപ്പോൾ അവരുടെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കുട്ടികളില്ലാത്തൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഗ്രെച്ചൻ ഷെഫ്ലർ എന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ ഓസ്കാറിനെ പഠിപ്പിക്കാമെന്ന്, എഴുത്തും വായനയും പഠിപ്പിക്കാമെന്ന് അഗ്രി ചെയ്യാണ്. പക്ഷെ അവരുടെ വീട്ടില് ബുക്സിന്റെ സെലക്ഷൻ വളരെയധികം കുറവായത് കാരണം വളരെ ലിമിറ്റഡ് എഡിഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രം അദ്ദേഹം വായിച്ചു. അതെന്ന് പറഞ്ഞാല് എലക്റ്റീവ് അഫിനിറ്റീസ് ബൈ ഗോത്തിയും പിന്നെ വെയ്റ്റീവ് വോളിയം റസ്പുട്ടിൻ ആൻഡ് വുമൺ. അത് അദ്ദേഹത്തിന് സ്റ്റഡീസൊക്കെ വളരെയധികം ഈസി ആയിരുന്നു. പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സ് ഒക്കെ മറച്ചു വെക്കാൻ വേണ്ടി ആഗ്രഹിച്ചു, കാരണം മറ്റ് വലിയ ആൾക്കാർ ഒരിക്കലും അത് അറിയരുതെന്ന്. അദ്ദേഹത്തിന് മറച്ചു വെക്കുന്നതും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഇൻസൾട്ടിങ് ആയ കാര്യം കൂടാണ്. എങ്കിലും അദ്ദേഹം മെച്ചുവേർഡ് ആയിട്ടില്ല എന്നുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഒരു കാര്യം, എഴുത്തും വായനയും പഠിച്ച കാര്യം മറച്ചു വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പിന്നീട് എന്താ പറയുന്നതെന്ന് വെച്ചാല് വ്യാഴാഴ്ചകളിൽ അമ്മ ഓസ്കാറിനെയും കൂട്ടി സിറ്റിയിലേക്ക് പോകും. അവിടെ സിഗിസ്മണ്ട്സ് മാർക്കസ് ടോയ് സ്റ്റോർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചിട്ട് അമ്മ അവന് മറ്റൊരു ഡ്രമ്മ് വാങ്ങി കൊടുക്കാന്ന് പറയാണ്. എന്നിട്ട് ഓസ്കാറിനെ ആ ഒരു മാർക്കസിന്റെ ആ ഒരു ഷോപ്പിൽ നിർത്തിയിട്ട് ഇവരുടെ അമ്മ ആഗ്നസ് ഒരു ചീപ്പ് റൂമിംഗ് ഹൗസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ജാൻ ബ്രോൺസ്കി സ്പെഷ്യലായിട്ട് വാടക ഒക്കെ കൊടുത്ത് നിർത്തിയിട്ടുള്ള ഒരു ഹൗസാണത്. അത് ഇവളുമായിട്ടുള്ള മീറ്റിംഗ് മാത്രം നടത്താൻ വേണ്ടിയിട്ട്, അതായത് ഓസ്കാർ മെറ്റ്സെറാത്തിന്റെ അമ്മയുമായിട്ട് മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്. ഇനി ഒരു ദിവസം ഈ ഒരു കുട്ടി ഓസ്കാർ മെറ്റ്സെറാത്ത് സ്റ്റോറിൽ നിന്നും ഇറങ്ങി പോവാണ്. അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ സിറ്റി തിയേറ്ററിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സൗണ്ട് അദ്ദേഹം പരീക്ഷിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പം അദ്ദേഹം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കസ് മുട്ടിൽ നിന്നിട്ട് അമ്മയുടെ മുന്നിൽ മുട്ടുത്തിയിരിക്കുന്നതായിട്ടാണ് കണ്ടത്.
എന്നിട്ട് മാർക്കസ് അവളോട് പറയാണ് തന്നോടൊപ്പം ലണ്ടനിലേക്ക് വരാൻ വേണ്ടി പറയാണ്. പക്ഷേ ജാൻ ബ്രോൺസ്കി ോടുള്ള അവളുടെ സ്നേഹം കാരണം അയാളോടൊപ്പം വരില്ല എന്ന് അവള് റെഫ്യൂസ് ചെയ്യാണ്. അതായത് ആഗ്നസ് റെഫ്യൂസ് ചെയ്യാണ്. ആ സമയത്താണ് നാസീസ് വളരെയധികം ശക്തി പ്രാപിച്ച് പവറിലേക്ക് വന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്ക് അയാള് അവിടുന്ന് നാടുവിടാണ്. പിന്നെ ഈ മാർക്കസ് മറ്റ് എന്താണ് അവിടെ കലാപം നടക്കുന്ന സമയത്ത് ഈ റയട്ടസിന്റെ കയ്യിലേക്ക് കലാപകാരികളുടെ കയ്യിലേക്ക് വീഴുന്നു, സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വരുന്നു മനസ്സിലാക്കിയിട്ട് അയാൾ സ്വന്തം സൂയിസൈഡ് ചെയ്യാണ്. പിന്നെ 1934 നമ്മുടെ ഓസ്കാർ മെജറാത്ത് ഒരു സർക്കസിലേക്ക് പോവാണ്. അവിടെ അദ്ദേഹം ഒരു ഡോർഫിനെ കാണാണ്. അദ്ദേഹത്തിന്റെ പേരായിരുന്നു ബേബർ. അദ്ദേഹം അയാളോട് നമ്മുടെ ഓസ്കാറിനോട് പറയാണ്, Always try to sit among those in the stands and never stand in front of them. ഒരിക്കലും സ്റ്റാൻഡിന് മുന്നിലേക്ക് വരരുത്. അതായത് സർക്കസിൽ ഇരിക്കാൻ വേണ്ടി കെട്ടിവെച്ചിട്ടുള്ള ആ ഒരു സീറ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ മുമ്പിലേക്ക് ഒരിക്കലും വന്ന് നിൽക്കരുത്. എപ്പോഴും എന്ത് ചെയ്യുക, അവർക്കിടയിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറയാണ് നമ്മുടെ ഓസ്കാറിനോട്. കാരണം ഓസ്കാറും ഡോർഫാണ്, മറ്റേ ബേബറും ഡോർഫാണ്. നമ്മുടെ യങ് പീപ്പിൾ ലൈക്ക് അസ് വുഡ് ഫൈൻഡ് എ പ്ലേസ് ഈവൻ ഓൺ ദ ക്രൗഡഡ് സ്റ്റേജ്. അതായത് ഒരുപാട് ആൾക്കൂട്ടുള്ള ആ ഒരു ക്രൗഡഡ് സ്റ്റേജിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെപ്പോലെയുള്ള ചെറിയ ആൾക്കാർക്ക് സ്ഥലം കണ്ടെത്തണം എന്ന് ബേബർ അദ്ദേഹത്തിൻ്റെ ആ സർക്കസിലുള്ള ആ ഒരു ഫ്രണ്ടായിട്ടുള്ള ഡോർഫ് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് മുകളിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിൻ്റെ അടിയിലെങ്കിലും ഇരിക്കണം, പക്ഷെ ഒരിക്കലും ഫ്രണ്ടിൽ ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓസ്കാർ എപ്പോഴും അത് ഓർത്തുകൊണ്ടിരിക്കും, അയാളുടെ ആ ഒരു ഓൾഡ് ഫ്രണ്ടായിട്ടുള്ള ബേബറിൻ്റെ ആ ഒരു വാക്ക്. അങ്ങനെ 1935 ഓഗസ്റ്റിൽ അദ്ദേഹം മെജറാത്ത് നാസി പാർട്ടിയിൽ ജോയിൻ ചെയ്യാണ്. അങ്ങനെ ചില ഡെമോൺസ്ട്രേഷനൊക്കെ ശേഷം ഓസ്കാർ ബ്ലീച്ചസിന്റെ ഇടയിൽ ഒളിഞ്ഞിരിക്കുക. ബ്ലീച്ചസ് എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ വേണ്ടി കെട്ടിവെച്ച ആ ഒരു സ്ഥലം, ബ്ലീച്ചസിന്റെ ഇടയിൽ ഇരിക്കുകയാണ്. എല്ലാ അവിടെ നടക്കുന്ന എല്ലാ പാർട്ടി ഒരു പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു, അവിടെയുള്ള എല്ലാ പ്രൊസിഷൻസും ഒക്കെ അദ്ദേഹം ഡാമേജ് ചെയ്യുക, സ്പോയിൽ ചെയ്യാണ്. അതായത് ഈ അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്രമ്മ് ബീറ്റ് ചെയ്തുകൊണ്ട്, അതായത് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ടിൻ ഡ്രമ്മിന് എന്തൊക്കെയോ മാജിക്കൽ പവേഴ്സ് ഉണ്ട്. അദ്ദേഹം ആ ഒരു ഡ്രമ്മിനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ സൗണ്ടിന് ഈവൻ ഗ്ലാസിനെ വരെ ബ്രേക്ക് ചെയ്യാനുള്ള ശക്തി ഉണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ ഒരു വിന്ററിൽ 1936-37 ഓസ്കാറ് ഒരു എക്സ്പെൻസീവ് സ്റ്റോറിന്റെ അടുത്ത് ഹൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ആ ഒരു വിൻഡോയിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സൗണ്ട് കൊണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബയറിന് അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തിങ് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ജാൻ ബ്രോൺസ്കി ആണ് നമ്മുടെ ഈ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂബി നെക്ലേസിന്റെ ഓണർ. വിച്ച് ഹി പ്രസന്റഡ് ഹിസ് ബിലൗഡ് ആഗ്നസ്. അതായത് നമ്മുടെ ഓസ്കാർ മെജറാത്തിന്റെ അമ്മയായ ആഗ്നസിന് നമ്മുടെ ജാൻ ബ്രോൺസ്കി ഒരു റൂബി നെക്ലേസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നെ ഒരു ചർച്ചിൽ വിസിറ്റ് നടത്താണ് ഗുഡ് ഫ്രൈഡേയുടെ ദിവസം. മെജറാത്ത്സ് എല്ലാവരും ഉണ്ട്, അതേപോലെ ജാനും ഉണ്ട്. അവരെല്ലാവരും കൂടെ ഒരു ബീച്ചിലേക്ക് നടന്നു പോവാണ്. അങ്ങനെ അവിടെ ഒരു ഹോഴ്സ് ഹെഡിന്റെ മുകളിൽ ഒരാളെ പിടിച്ചു വെച്ചതായിട്ട് കാണാണ്. അങ്ങനെ അത് ഓസ്കാറിന്റെ മദറിനെ ഇംപ്രസ് ചെയ്യാണ്. അങ്ങനെ ഇംപ്രസ് ചെയ്തിട്ട് പിന്നീട് അവള് കുറച്ച് സമയം ഷോക്കായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം അവൾ ഒരുപാട് ഫിഷ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അതോടുകൂടെ അവരുടെ അമ്മ മരണപ്പെടുകയാണ്. സിറ്റി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മഞ്ഞപ്പിത്തവും ഫിഷ് ടോക്സിസിറ്റിയും കാരണം മരണപ്പെടുകയാണ്. പിന്നെ സെമിത്തേരിയിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ പറയുന്നുണ്ട്. അലക്സാണ്ടർ ഷെഫ്ലറും അതായത് മ്യൂസിഷ്യൻ മെയിനും ഇവരെല്ലാവരും മാർക്കസിന് അവിടുന്ന്
ഓടിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അവർ ഈ മാർക്കസ് ഈ മരിച്ചു പോയ ആൾക്ക് ഒരു ഗുഡ് ബൈ പറയാൻ വേണ്ടി വന്നതായിരിക്കും. പക്ഷെ അലക്സാണ്ടർ ഷെഫ്ലറും മ്യൂസിഷ്യനായിട്ടുള്ള മെയിനും അയാൾ അവിടുന്ന് ഓടിക്കുകയാണ്. അങ്ങനെ ആ സെമിത്തേരിയുടെ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ക്രേസി ആയിട്ടുള്ള ലിയോ ഫൂള് ദുഃഖത്തിൻ്റെ ആ ഒരു സൈൻ അറിയിക്കാൻ വേണ്ടിയിട്ട് മാർക്കസിൻ്റെ കൈ പിടിച്ച് ഷെയ്ക്ക് ചെയ്യാണ്. പിന്നെ അതിന് ശേഷം ഫ്യൂണറിൻ്റെ ശേഷം അദ്ദേഹം ഷെയ്ക്ക് ആൻഡ് മ്യൂസിഷ്യൻ മെയിനുമായിട്ട് ഷെയ്ക്ക് ആൻഡ് ചെയ്യാൻ വേണ്ടി റെഫ്യൂസ് ചെയ്യാണ്. പിന്നെ അതിന് ഈ ഒരു സംഭവത്തിൽ പറയുന്ന എന്താന്ന് വെച്ചാൽ ലിയോ ഫ്യൂള് അതേപോലെ തന്നെ ഷെയ്ക്ക് ആൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഫ്യൂസ് ചെയ്യാണ്. ഓസ്കാറിന്റെ ഫ്രണ്ട് ഹെർബർട്ട് ട്രുഷിൻസ്കിയുടെ ആ ഒരു ബറിയലിന്റെ ഫ്യൂണറലിന്റെ സമയത്ത് അദ്ദേഹം ഒരുപാട് കാലം വെയിറ്റർ ആയിട്ട് പോർട്ട് ടാവണിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹം റിസൈൻ ചെയ്തു ഒരു മ്യൂസിയത്തിലെ കെയർടേക്കർ ആയിട്ട് പിന്നെ ജോലിക്ക് പോയി. അവിടുന്ന് അദ്ദേഹം ഗാലിയൻ ഫിഗറിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് തോന്നിയത് ബാഡ് ലക്കാണ് കൊണ്ടുവരുന്നതെന്ന്. പിന്നെ ഓസ്കാർ ഹെർബർട്ടിനെ ഒരുപാട് സെർവ് ചെയ്തിരുന്നു ആസ് എ സോർട്ട് ഓഫ് താലിസ്മാൻ. അതായത് താലിസ്മാൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വല്ലാത്തൊരു എന്താ പറയുക അഫെക്ഷനൊക്കെ തോന്നിയിട്ട് ഹെർബർട്ടിനെ അദ്ദേഹം ഓസ്കാർ ഒരുപാട് സെർവ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിരുന്ന ഹെർബർട്ടിനെ. പിന്നെ ഒരു ദിവസം ഓസ്കാറിനെ മ്യൂസിയത്തിലേക്ക് അലോ ചെയ്യാൻ സമ്മതിച്ചില്ല. അന്നത്തെ ദിവസമാണ് ഹെർബർട്ട് എന്ത് ചെയ്ത് ഹൊറിബിൾ ഡെത്തിന് ഇരയായതെന്നും പറയുന്നുണ്ട്. അന്നത്തെ ദിവസം മുതൽ ആ ഒരു സംഭവം ഓർത്ത് ഓസ്കാർ തൻ്റെ ഡ്രമ്മ് ടിൻ ഡ്രമ്മ് ഇങ്ങനെ വല്ലാണ്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അയാളുടെ ആ ഒരു മെമ്മറിയിൽ അങ്ങനെ ആ സമയത്ത് ബ്രൂണോ അയാളോട് എപ്പോഴും പറയും എന്ത് നിങ്ങൾ ഡ്രമ്മ് സോഫ്റ്റായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഹെർബർട്ടിൻ്റെ താലിസ്മാൻ എന്ന് പറഞ്ഞാൽ ഹെർബർട്ടിനെ അദ്ദേഹം ഒരു ലക്കായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്, ലൈഫിൽ വലിയൊരു ലക്കായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്റ്റോറി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം, എങ്കിലേ എൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ, സീ യു ദെൻ, താങ്ക് യു.